അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിലും 301 കോളനിയിലെ കുടുംബങ്ങൾക്ക് ഇതിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. പകരം അന്തിയുറങ്ങുന്നത് വീടിന്റെ ടെറസിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കുടിലിലാണ്. ഈ കോളനിയിലുള്ള എല്ലാ വീടുകൾക്കു മുകളിലും ഇതുപോലൊരു കൊച്ചു കുടിലുണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, കാട്ടാനയെ ഭയന്ന് വീടിനുള്ളിൽ കിടക്കാൻ കഴിയില്ല. കാട്ടാനയെത്തിയാൽ കാണാനും കഴിയാത്തതുകൊണ്ട് രാത്രിയിൽ കുട്ടികളെയും സ്ത്രീകളെയും ടെറസിന് മുകളിലെ ഈ കുടിലിലേക്ക് മാറ്റും. വീടിന് സമീപത്ത് തീയിട്ട് ടെറസിന് മുകളിൽ പുരുഷന്മാർ കാവലിരിക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇതാണ് ഇവരുടെ അവസ്ഥ. ഞങ്ങള് ആന വന്നു കഴിയുമ്പോൾ പെരക്കകത്തിരുന്ന ഒന്നും അറിയാൻ പറ്റത്തില്ല. പുറമെ ഉള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതുപോലെ പൊക്കത്തിരിക്കണം. അതുപോലെ അഥവാ ഇനി ഒരു അക്രമണമൊക്കെ ഉണ്ടായാലും ഞങ്ങൾക്ക് അതിനെ നോക്കി കണ്ട് ലൈറ്റും വെട്ടമൊക്കെ ഇട്ട് ഓടിച്ച് മാറ്റി വിട്ട് സുരക്ഷിതമായിട്ട് കിടക്കണമെങ്കിൽ ഇങ്ങനൊരു ഷെഡ് വേണം. അത് ഇതുപോലെ എല്ലാ ഇവിടെയുള്ള എല്ലാ വീടുകളുടെയും തന്നെ പുറത്ത് ഏകദേശം ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് പൊക്കത്തിങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. കണ്ട് ഇപ്പോൾ എന്നാ പരിസരം എവിടെ ആന നിൽക്കുന്നതെന്നൊക്കെ അറിയാൻ ലൈറ്റൊക്കെ ഇട്ട് തീയ ഇട്ട് വെച്ച് അത് കണ്ട്. 2003 സംസ്ഥാന സർക്കാർ പുനരധിവാസ പദ്ധതി പ്രകാരം ചിന്നക്കനാൽ 301 കോളനിയിൽ ആദിവാസി കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകി കുടിയിരുത്തിയപ്പോൾ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനവും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കാട്ടാനകളുടെ താവളമായ ഇവിടെ ആനകളെ പ്രതിരോധിക്കുവാൻ ട്രഞ്ചോ ഫെൻസിംഗോ ഒരിടത്തും സ്ഥാപിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന ജില്ലാ ഭരണകൂടം മുമ്പ് ഉറപ്പു പറഞ്ഞിരുന്നെങ്കിലും ഇതും ജലരേഖയായി. ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രമുള്ള ഇവരുടെ ദുരിത ജീവിതം തുടരുകയാണ്. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.